توكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹ സമ്പന്നരായ സമാദരണീയരായ സത്യവിശ്വാസികളെ, സർവശക്തനായ സകലമാന അനുഗ്രഹങ്ങളുടെയും നാഥനായ ഏകനായ പടച്ച റബ്ബിനെ സൂക്ഷിക്കുവാനും പടച്ച റബ്ബിന്റെ പ്രീതിയും പൊരുത്തവും നേടിയെടുക്കുന്ന അമലുകളിൽ, ദിക്റുകളിൽ, ദുആകളിൽ, ഇബാദത്തുകളിൽ മുഴുകി പടച്ചറബിലേക്ക് അടുക്കുവാനും സാധിക്കണം. സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചറബ് നമ്മിൽ നിന്ന് വന്നുപോയ സകലമാന തിന്മകളും പൊറുത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഖതീബ് ശരീകരിക്കുകയുണ്ടായി, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് സകലമാന അനുഗ്രഹങ്ങൾ നൽകിയ അവന്റെ നാഥനെ തിരിച്ചറിയലും അവന്റെ നാഥൻ നൽകിയിട്ടുള്ള സിഹത്ത് ആരോഗ്യവും ആയുസ്സും ഷബാബ് അവന്റെ യുവത്വവും അവൻ ലഭിച്ചിട്ടുള്ള അംബാല് സമ്പത്തും എല്ലാം അവന് നൽകിയ ആ സുത്താവിനറിയ അവന്റെ ആയുസ് ആ ആയുസ്സിൽ എപ്പോഴമാണ് എപ്പോഴാണ് സിഹത്ത് ആരോഗ്യമെന്നും ആ ആരോഗ്യം അറിയുന്ന സുത്താവിനറിയ എപ്പോ അവന് രോഗം വരുമെന്നും അവന് ലഭിച്ചിരിക്കുന്ന സമ്പത്ത് എപ്പോ നശിച്ച് അവൻ ദരിദ്രനാവുമെന്നും അവനെ സൃഷ്ടിച്ച സുത്താവിനറിയ എപ്പോ അവന് മരണം സംഭവിക്കുമെന്നും എല്ലാം അറിയുന്ന ആ സുത്താവിനെ തിരിച്ചറിയലും എന്നിട്ട് അവന്റെ സമ്പത്ത് പടച്ചിറബിലേക്ക് അടുക്കുവാനുള്ള ഒരു പാലമാക്കി മാറ്റേണ്ടതുണ്ട്. പടച്ചിറബ് നൽകിയ അനുഗ്രഹം പടച്ചിറബിനെതിരില്ലല്ല, പടച്ചിറബിലേക്ക് അടുക്കുവാൻ, പടച്ചിറബിന്റെ ആരാധനയിൽ മുഴുകുവാൻ, പടച്ചിറബിന്റെ സാമീപ്യം കരസ്ഥമാക്കുവാൻ അവന്റെ സിഹത്ത് അവന്റെ ആരോഗ്യം ഉപയോഗപ്പെടണം. അവന്റെ സമ്പത്ത് അതിനൊരു കാലമായി തീരണം. അവന് ലഭിച്ചിരിക്കുന്ന അക്കല് ബുദ്ധി അത് അവൻ അടുക്കുവാനുള്ള കാരണമായി തീരണം. അവൻ ലഭിച്ചിരിക്കുന്ന ആരോഗ്യം ആ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ അവൻ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ഉപയോഗപ്പെടുത്തലാണ് ഒരു വിശ്വാസിക്ക് ഏറ്റവും ഭൂഷണമായിട്ടുള്ളത്. അതല്ലാതെ സത്യം വിശദീകരിച്ചതുപോലെ ഫിർഔനെ പോലെ അഹങ്കാരിയായി തനിക്ക് ലഭിച്ചിരിക്കുന്ന സമ്പത്തിൽ, തനിക്ക് ലഭിച്ചിരിക്കുന്ന പവറിൽ, ശക്തിയിൽ അഹങ്കാരം നടിച്ച് ഞാൻ ദൈവത്തിനേക്കാളും ഉന്നതനാണെന്ന് അല്ലെങ്കിൽ ദൈവത്തോളം കഴിവുറ്റവനാണെന്ന് അഹങ്കാരിയായി ജീവിക്കാനല്ല, താഴ്മയും തീർത്തും നമസ്കാരത്തിലും ആരാധനയിലും മുഴുകി പടച്ചിറബിന്റെ സാമീപ്യം കരസ്ഥമാക്കി ജീവിക്കലാണ് ഒരു വിശ്വാസം ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതല്ലാതെ തനിക്ക് ലഭിച്ചിരിക്കുന്ന ബുദ്ധിയോ കഴിവോ സമ്പത്തോ ആരോഗ്യമോ ആയുസോ പടച്ചിറബിന് ധിക്കാരം പ്രവർത്തിക്കാനല്ല, പടച്ചിറബിനെ ഏറ്റവും വെറുപ്പിക്കുന്ന, പടച്ചിറബിനെ ഏറ്റവും ദേഷ്യം പിടിപ്പിക്കുന്ന സംഗതി അത് ശിർക്കാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ പടച്ചിറബിലുള്ള കഴിവിൽ എനിക്ക് എന്തെങ്കിലും പ്രയാസം വരുത്തി വെക്കാൻ, എന്തെങ്കിലും നന്മ ചെയ്യാൻ അത് അല്ലാഹുവല്ലാതെ കഴിയില്ല എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മള്. നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിച്ചവരാണ്. പടച്ചിറബ് എനിക്ക് നൽകാൻ ഉദ്ദേശിച്ച ഒരു സംഗതി അത് തടയാൻ അള്ളാഹ്ക്കല്ലാതെ മറ്റാർക്കും കഴിയൂല. അള്ളാഹ് നൽകാൻ ഉദ്ദേശിച്ചത് ആരും തടയൂല. അള്ളാഹ്
നൽകാതെ മാറ്റിവെച്ചത്. ആരാലും എനിക്ക് നേടിത്തരാൻ കഴിയൂല. അങ്ങനെ എന്റെ എല്ലാ കാര്യവും നിയന്ത്രിക്കുന്ന, എനിക്കെല്ലാം നൽകിയ ആ സൃഷ്ടാവിനുള്ള കഴിവിൽ, ആ സൃഷ്ടാവിനുള്ള ശക്തിയിൽ, ആ സൃഷ്ടാവിന് മാത്രമുള്ള വിശേഷണത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ, ഏതെങ്കിലും ഒരു ശക്തിയെ, ഏതെങ്കിലും ഒരു വസ്തുവിനെ, ഏതെങ്കിലും ഒരു സ്ഥലത്തെ നിശ്ചയിക്കൽ, അതാണ് ശിർക്ക്. അള്ളാഹു പങ്കുകാരെ നിശ്ചയിക്കൽ ഖുർആൻ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹ്ക്ക് ഏറ്റവും ദേഷ്യം പിടിപ്പിക്കുന്ന, അള്ളാഹിനെ ഏറ്റവും വെറുപ്പിക്കുന്ന മഹാപാപം ഖുർആൻ ആ ഏഴ് ആ മഹാപാപങ്ങൾ എണ്ണിയെടുത്ത് ഒന്നാമതായി എണ്ണി പറഞ്ഞു തന്നു നമുക്ക്. അതിലുപരി വിശുദ്ധ ഖുർആൻ എട്ട് ഭാഗങ്ങളിലായിട്ട് ശിർക്കിന്റെ ഭയാനകത, ഒരു മനുഷ്യന്റെ ജീവിതത്തിലൂടെ ശിർക്ക് കടന്നു വന്നാൽ അവന് പറ്റാവുന്ന തീർത്തും മതപ്പതനങ്ങളുടെ, തീർത്തും അന്ധകാരങ്ങളുടെ, അതിന്റെ ഭയാനത എട്ട് വിഷയങ്ങളുടെ വിശുദ്ധ ഖുർആൻ പരിപൂർണമായി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിന്റെ 31-ാമത്തെ വചനം അവന് കൃത്യമായ ഒരു വിശദീകരണത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരിക. ഒരു മനുഷ്യന്റെ ജീവിതത്തിലൂടെ ശിർക്ക് കടന്നു വന്നാൽ അവനെ പോലെ തകർന്നവൻ മറ്റാരുണ്ട്? എന്നിട്ട് വിശുദ്ധ ഖുർആൻ ഒരു ഉപമയിലൂടെ സൂറത്തുൽ ഹജ്ജിന്റെ 31-ാമത്തെ വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരാം. ഒരു മനുഷ്യൻ അവന് ശിർക്ക് ചെയ്യുന്നു, അവന്റെ അവസ്ഥ എന്താണെന്നറിയോ? അവൻ ആകാശത്തു നിന്ന് അടർന്ന് വീണവനെ പോലെയാണ്. നിങ്ങൾ ഖുർആന്റെ ഒരു ഉപമ, ഒരു മനുഷ്യൻ ഒരു ഒരു സ്ഥലത്ത് നിന്ന് വിഗ്ന്നതിൽ, തളർന്നു വീഴുന്നതിൽ ഏറ്റവും ഉച്ചയാണ് ഖുർആൻ പറയുന്നത്. ഏറ്റവും ഉയരം, അതിനപ്പുറത്തേക്ക് നീല്ല. ഫ്ലൈറ്റിൽ നിന്ന് മറ്റു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വിഗ്ന്നവരുണ്ട്, പക്ഷെ ഖുർആൻ ഒരു ഉപമ പറയാം, ആകാശത്തു നിന്ന് ഒരുവൻ തകർന്നു വീണവനെ പോലെ. അവനെ പിന്നെ ഒന്നിനും പറ്റൂല, അങ്ങനെ ഒന്നിനും പറ്റാത്തവനാണ് ശിർക്ക് ചെയ്തവൻ. ഒരുപക്ഷെ അവനെ ഏതെങ്കിലും പക്ഷി അവനെ റാഞ്ചി എടുത്തേക്കാം, ചിലപ്പോ കാറ്റ് അവനെ തെളിച്ചുകൊണ്ടേക്കാം, അഗാധമായ ഗർത്തത്തിലേക്ക് അവനെ തെളിച്ചുകൊണ്ടേ തള്ളിയിട്ടേക്കാം. അങ്ങനെ ആകാശത്തുനിന്ന് വീണവനെ പോലെയാണ് ശിർക്ക് ചെയ്തവൻ. ഒന്നാമതായി ഖുർആൻ പഠിപ്പിച്ചു തരിക സൂറത്തുൽ ഹജ്ജിന്റെ 31-ാമത്തെ വചനത്തിലൂടെ. ഒന്നാമതാ. രണ്ട്, അവനെ പോലെ ശിർക്ക് ചെയ്തവനെ പോലെ ദുനിയാവില് ഗുരുതരമായ തെറ്റ് ചെയ്തവൻ മറ്റാരുണ്ട്? അവൻ ചെയ്ത തെറ്റാണ് ഏറ്റവും ഗുരുതരമായ തെറ്റ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിന്റെ 13-ാമത്തെ വചനം നമുക്കൊക്കെ അറിയാം. فَإِذَا قَالَ لُقْمَانُ لِابْنِهِ وَهُوَ يَعِظُهُ يَا بُنَيَّ لَا تُشْرِكْ بِاللَّهِ إِنَّ الشِّرْكَ لَظُلْمٌ عَظِيمٌ. ലുഖ്മാൻ അലൈഹി സ്വലാം മകനെ വിളിച്ച് പറയാ, ഏ പൊന്നുമോനെ, ലാ തുശ്രിക്കു ബില്ലാ, നീ അള്ളാഹ്ക്ക് പങ്കു ചേർക്കരുത്. എന്താ കാരണം എന്നറിയോ? ഇന്ന ശിർക്ക, നിശ്ചയമായും പങ്കു ചേർക്കൽ എന്നുള്ളത്, ശിർക്ക് എന്നുള്ളത്, ലവുൽമുൻ അവീം, അത് അക്രമങ്ങളിൽ ഏറ്റവും വലുതാ, അവീമായിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു തെറ്റ്, ശിർക്ക് എന്നുള്ള തെറ്റ്, ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റാണ്, ഗുരുതരമായ തെറ്റാണ്. അതാണ് രണ്ടാമത്തത്, ശിർക്കിന്റെ ഭയാനകത വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരിക സൂറത്തുൽ ലുഖ്മാന്റെ 13-ാമത്തെ വചനത്തിലൂടെ. മൂന്നാമത്തത്, അവനെ പോലെ വഴി പിഴച്ചവൻ മറ്റാരുണ്ട്? അല്ലെ, പല ആളുകളും പിഴവിൽ അകപ്പെട്ടതായിട്ട് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകൾ അവർ തീർത്തും പിഴവിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. വലാലുൽ മുബീൻ എന്ന്, അവർ വ്യക്തമായ പിഴവിലായിരുന്നു എന്ന് ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകൾ വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ ഖുർആൻ പറയുന്നു, ശിർക്ക് ചെയ്തവനെ പോലെ പിഴവിലായവൻ, വഴി പിഴച്ചവൻ മറ്റാരുമില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്ഖാഫിന്റെ 5-ാമത്തെ വചനം, വമൻ അള്ളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്. വമൻ അള്ളല്ലു, ലല്ല എന്ന് പറഞ്ഞാൽ പിഴവിലാവുക, അള്ളല്ലു എന്ന് പറഞ്ഞാൽ അത്രമാത്രം പിഴവിലായവൻ, അങ്ങേയറ്റം പിഴച്ചവൻ ആരുണ്ട്? മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അള്ളാഹ്ക്ക് പുറമെ മറ്റൊരാൾക്ക് ഒരാളെ വിളിച്ചു പ്രാർത്ഥിച്ചവൻ, ശിർക്ക് ചെയ്തവനേക്കാളും പിഴച്ചവൻ ആരുണ്ട്? എന്നു പറയാം, മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ വിളിച്ചാൽ വിളി കേൾക്കാത്ത മറ്റു പലതിനെയും, പല ജീവികളെയും, പല വസ്തുക്കളെയും, ശക്തികളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെക്കാളും വഴി പിഴച്ചവൻ ആരുണ്ട്? വഹും അൻ ദുആഹിം ഗാഫിലൂൻ, എന്നാൽ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ വസ്തു ശക്തി ഉണ്ടല്ലോ, അവർ വ്യക്തമായ ഗാഫിലത്തിലാണ്. അവർക്ക് കേൾക്കാനോ പറയാനോ മനസ്സിലാക്കാനോ കഴിവില്ലാത്ത, ഉത്തരം ചെയ്യാൻ കഴിവില്ലാത്ത, അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന
അവരെ സ്വീകരിച്ചിട്ടുള്ള ആളുകളെക്കാൾ വഴിപിഴച്ചവൻ അള്ളാഹ്ക്ക് പുറമെ മറ്റൊരു ശക്തിയെ സ്വീകരിച്ചവൻ പറ്റാറുണ്ട്. അപ്പൊ അവനേക്കാളും വഴിപിഴച്ചവനില്ല. അവനെ പോലെ ആകാശത്തുനിന്ന് തകർന്ന് വീണവൻ മറ്റാരുമില്ല. അവൻ ചെയ്ത തെറ്റ് ആ തെറ്റാണ് ഏറ്റവും ഗുരുതരമായ തെറ്റ്. നാലാമത്തത് പടച്ച റബ്ബ് അവരുടെ അൽബുകളിൽ മനസ്സുകളിൽ ഭയം ഇട്ടുകൊടുക്കും. അല്ലേ, നമ്മളൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്, സലാം, പക്ഷെ നീയാണ് സമാധാനം, പമിൻക സലാം, നിന്നിൽ നിന്നാണ് സമാധാനം. നമ്മളൊക്കെ ആ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. അത് മനുഷ്യനല്ലാത്ത പ്രത്യേകതയാണ്, സമാധാനം കൊതിക്കുക എന്നുള്ളത്. അങ്ങനത്തെ സമാധാനം കൊതിക്കുന്ന പടച്ചറപ്പ് ആ കൽബുകളിൽ പടച്ചറപ്പ് ഭയം ഇട്ടു കൊടുക്കും. വിശുദ്ധ ഖുർആൻ സൂറത്തു അൻആമിന്റെ 151-ാമത്തെ വചനം, സതുൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു അർറഅബ്, സതുൽഖി ഞാൻ ഇട്ടു കൊടുക്കും, ഫീ ഖുലൂബിൽ ലദീന കഫറു, കാഫിറുകളായ ശിർക്ക് ചെയ്തിട്ടുള്ള അല്ലാഹുക്ക് പുറമേ പലരെയും വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല, വിശ്വസിച്ചിട്ടില്ല, കാഫിരിങ്ങളായ ആളുകളുടെ കൽബുകളിലേക്ക് സത്വൽഖൈ ഞാൻ ഇട്ടുകൊടുക്കും, അർറഅബ് ഭയം. അയാളുടെ മനസ്സിന് സമാധാനം ഉണ്ടാവില്ല, സ്വസ്ഥത ഉണ്ടാവില്ല, രോഗത്താൽ മറ്റു പല പല കാരണങ്ങളെ കൊണ്ട് അവര് പ്രയാസപ്പെടും. മനസ്സിനെ പടച്ചെറുപ്പ് ഭയം കൊണ്ട് പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. സ്വസ്ഥതയില്ലാത്ത ജീവിതമായിരിക്കും ഇവിടെയും പരലോകത്തും. ആണ് നാലാമത്തത് പടച്ചെറുപ്പരുടെ അവരുടെ കൽബുകളിൽ അർറഅബ്, പടച്ചെറുപ്പിന്റെ സമാധാനമല്ലാതെ മറ്റാരുടെയും സമാധാനമില്ലെന്ന് വിശ്വസിക്കുന്ന നമ്മള് അള്ളാന്റെ അള്ളാഹ്ക്ക് ശിർക്ക് ചെയ്താൽ ആ പടച്ചെറുപ്പെങ്ങാനും നമ്മളെ മനസ്സിലേക്ക് ഭയമിട്ടു തന്നാൽ ആ ഭയത്തെ മാറ്റാൻ ഇതാർക്ക് കഴിയും, എതിർ ശക്തിക്ക് കഴിയും. ഇതിനെ സമാധാനം കിട്ടാതെ തകരുക എന്നല്ലാതെ അവരെ രക്ഷയില്ല. അതാണ് ആ ശിർക്ക് ചെയ്താൽ തന്റെ ജീവിതത്തിലൂടെ ശിർക്ക് കടന്നു വന്നാലുള്ള വല്ലാത്ത ഭയാനകത. നാലാമത്തത്, അഞ്ചാമത്തത്, പടച്ചെറുപ്പ് ഒരിക്കലും ആ പാപം പുറത്തു തരൂല, പാപങ്ങൾ പുറത്തു തരൂല, പാപങ്ങൾ പുറത്തു തരാത്ത ഒരു പാപം അത് ശിർക്ക് എന്നുള്ള പാപ. വിശുദ്ധ ഖുർആൻ സൂറത്തു നിസാഇന്റെ 48-ാമത്തെ വചനം, ഇന്നല്ലാഹു ലാ യഗ്ഫിറു അൻ യുശ്രിക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക മിമ്മ യശാ. ഇന്നല്ലാഹു അൻശമായ അല്ലാഹു ലാ യഗ്ഫിറു, അർത്ഥമൊക്കെ എന്നറിയാം, ലാ യഗ്ഫിറു, അല്ലാഹു പുറത്തു തരൂല, അല്ലാഹു പുറത്തു തരൂല. എങ്ങനെ? അൻ യുശ്രിക ബിഹി, അവനെ ശിർക്ക് ചെയ്താൽ, അവനെ പങ്കാളിയെ നിശ്ചയിച്ചാൽ, വയഗ്ഫിറു, അവൻ പുറത്തു തരും, മാ ദൂന ദാലിക, അതിനപ്പുറത്തുള്ളത്, അതിന് പുറമേ ഉള്ളതൊക്കെ പറച്ചും പുറത്തു തരും, ലിമൈ യഷാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, പടച്ചിറപ്പ് ഉദ്ദേശിക്കുന്നവർക്ക് പടച്ചിറപ്പ് പാപങ്ങളൊക്കെ പുറത്തു തരും. പക്ഷേ ലാ യഗ്ഫിറു അൻ യുശ്രിക ബിഹി, പടച്ചിറപ്പിനെ ശിർക്ക് ചെയ്താൽ പടച്ചിറപ്പ് അത് ഒരിക്കലും പുറത്തു തരൂല, അല്ല പുറത്തു തരാത്ത പാപമായിട്ട് അത് നിലനിൽക്കും. അതാണ് ആ ഭയാനകമായ ശിർക്കിന്റെ അഞ്ചാമത്തതായിട്ട് മനസ്സിലാക്കാൻ അള്ള പുറത്തു തരാത്ത പാപം. ആറാമത്തത് സ്വത്തു സുമറിന്റെ 65-ാമത്തെ വചനത്തിൽ വിശദീകരിക്കുന്നു, അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവനും നിഷ്ഫലമായി പോകും. സ്വത്തുൽ സുമറിന്റെ 65-ാമത്തെ വചനം, നിസ്കരിച്ചിട്ടുണ്ട്, ബഹുമനുഷ്ഠിച്ചിട്ടുണ്ട്, തന്റെ ശരീരവും തന്റെ സമ്പത്തും ചെലവഴിച്ച് പടച്ചിറപ്പിന്റെ ആബാലത്തിൽ ചെന്ന് ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്, ഉംറ നിർവഹിച്ചിട്ടുണ്ട്, എത്രയോ സമ്പത്ത് അള്ളാഹുവിന് ചെലവഴിച്ചിട്ടുണ്ട്, തന്റെ ശരീരം തന്നെ അല്ലേ അള്ളാന്റെ അടുത്തേക്ക് അടുക്കാനുള്ള ജിഹാദ് അല്ലേ, അള്ളാന്റെ വിചാരണ പോലും ഇല്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരാളാണ് ജിഹാദ് ചെയ്തവൻ, തന്റെ ശരീരം കൊണ്ട് സ്വയം അള്ളാഹ്ക്ക് രക്തം കൊടുത്തവൻ, ശരീരത്തെ കൊടുത്ത് ജീവൻ സമർപ്പിച്ചവൻ, അങ്ങനെ ജീവൻ സമർപ്പിച്ചാൽ പോലും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളിൽ മുഴുവൻ മുഴുകിയാൽ പോലും തന്റെ ജീവിതത്തിലൂടെ ശിർക്ക് കടന്നു വന്നാൽ അവന്റെ കർമ്മങ്ങൾ മുഴുവനും നിഷ്ഫലമായി പോകും. വിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിന്റെ 65-ാമത്തെ വചനം, പ്രവാചകനെ വിളിച്ചു പറയാ, വലഖദ് ഊഹിയ ഇലൈക വഇല ലദീന മിൻ ഖബലിക ലയഹ്ബതന്ന അമലുക വലഖദ് ഊഹിയ ഇലൈക, അലൈ പ്രവാചകരെ നിങ്ങൾക്ക് ഞാൻ വഹി നൽകിയിരിക്കുന്നു, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞ ആളുകൾക്കും പ്രവാചകന്മാർക്കും ഒക്കെ ഞാൻ വഹി നൽകിയിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്, എന്താണ്? ലയഹ്ബതന്ന അമലുക, നിന്റെ അമലുകളൊക്കെ ബാത്തിലായി പോകും. എപ്പോഴാണ് ബാത്തിലായി പോവുക? ലഇൻ അശ്റക്ത, നിന്റെ പ്രവർത്തനങ്ങളിലെങ്ങാനും നിന്റെ ജീവിതത്തിലെങ്ങാനും ശിർക്ക് കടന്നു വന്നാൽ, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, നിന്റെ അമലുകൾ മുഴുവൻ ബാത്തിലായി പോകും. ലനകൂനന്ന മിനൽ ഖാസിരീൻ, എന്നിട്ട് തീർത്തും അധർമ്മകാരിൽ നീ അകപ്പെട്ടു പോകും. പ്രവാചകരെ, പ്രവാചകനെ വിളിച്ചു പറയാ, പ്രവർത്തനങ്ങളിലെങ്ങാനും അമലുകളിലെങ്ങാനും പ്രാർത്ഥനയിലെങ്ങാനും വിശ്വാസത്തിലെങ്ങാനും
അടച്ചറപ്പിന്റെ മാർഗത്തിലുള്ള ഇൻ അശ്രക്ത ശിർക്ക് കടന്നു കൂടിയാൽ കർമ്മങ്ങൾ മുഴുവൻ ബാധിരായി പോകും, നിഷ്ഫലമായി പോകും. അല്ല സ്വീകരിക്കൂല, അവനത്ത് കൂലി കിട്ടൂല. ആറാമത്തെ സംഗതിയായിട്ട് പടച്ചിറപ്പ് പ്രവർത്തനമൊന്നും സ്വീകരിക്കാതെ ചെയ്ത പ്രവർത്തനങ്ങൾ മുഴുവനും നിഷ്ഫലമായി പോകും. ഏഴാമത്തത് സൂറത്തുൽ മാഇദയിലെ 72-ാമത്തെ വചനത്തിലൂടെ വിശദീകരിക്കുന്നു, പടച്ചിറപ്പ് ശിർക്ക് ചെയ്ത ആൾക്ക് സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. അല്ലേ, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നതാ പടച്ചവനോട്, പടച്ചവനെ സ്വർഗത്തിന്റെ ഉടമയാക്കി തീർക്കണേ, പ്രവർത്തനങ്ങൾ മുഴുവനും ആ സ്വർഗത്തിന, പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും എല്ലാം സ്വർഗത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു മനുഷ്യന്റെ ജീവിതത്തിലൂടെ ശിർക്ക് കടന്നു വന്നാൽ പടച്ചിറപ്പ് ആ അവന്റെ മുമ്പിൽ അവന് സ്വർഗത്തെ ഹറാമാക്കിയിരിക്കുന്നു. വ്യക്തമായിട്ടാ പറഞ്ഞത്, ഒരു ഒരു ഉപമ പോലും ഇല്ലാതെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നു. മയശിരിക്കു ബില്ല, ആര് അള്ളാഹനെ ശിർക്ക് ചെയ്തോ, അള്ളാഹ്ക്ക് പങ്കാളി നിശ്ചയിച്ചോ, നിശ്ചയമായി അവനെ ഹറാമാക്കിയിരിക്കുന്നു. അലൈഹി, അവനെ മേലുള്ള ജന്ന, സ്വർഗം, സ്വർഗം പിന്നെ അവനില്ല. പിന്നെ എട്ടാമത്തതോ അവസാനത്തത് ആലിംബ്രാനിന്റെ 151-ാമത്തെ വചനം, അവന്റെ സങ്കേതം അവന്റെ സങ്കേതം തീർച്ചയായും നരകമാകുന്നു. അതിലവൻ നിത്യവാസിയായിരിക്കും അവന്. എത്ര മ്ലേച്ഛമാണ്, എത്ര പ്രയാസകരമാണ്, എത്ര മോശമാണ് അവന്റെ സങ്കേതം. ആ സങ്കേതത്തിൽ അവന് നിത്യവാസിയായിരിക്കും. അതാണ് എട്ടാമത്തത്. എട്ടാമത്തത് അവന് നിത്യമായ നരകത്തിലായിരിക്കും അവന്റെ സ്വർഗല്യ, നരകത്തിലായിരിക്കും. ഏഴാമത്തത് അവന് പുട്ടച്ചിറപ്പ് സ്വർഗത്തെ ഹറാമാക്കിയിരിക്കുന്നു. പടച്ചിറപ്പ് അവൻ ചെയ്ത പ്രവർത്തനങ്ങൾ മുഴുവൻ നിഷ്ഫലമായി പോകും, പടത്തോട് സ്വീകരിക്കൂല. അവന്റെ പടച്ചിറപ്പ് അവന്റെ അവന്റെ പാപങ്ങൾ പുറത്തു തരാത്തതിൽ ഒരിക്കലും പുറത്തു തരാത്ത തെറ്റാണ് ശിർക്ക് എന്നുള്ളത്. അവന്റെ മനസ്സിലേക്ക് പടച്ചിറപ്പ് ഭയം ഇട്ടുകൊടുക്കും. അതുപോലെ പടച്ചിറപ്പ് അവനെ കണക്കുകൂട്ടിയത് ലോകത്ത് ജീവിച്ച മനുഷ്യരിൽ ഏറ്റവും പിഴച്ചവരിലാണ് ശിർക്ക് ചെയ്തവൻ. അതുപോലെ പടച്ചിറപ്പിന്റെ അടുത്ത് നിർവഹിക്കുന്ന തെറ്റുകളിൽ ഏറ്റവും ഗുരുതരമായ തെറ്റ്, ഇസ്മൻ അലീമ, ഗുരുതരമായ തെറ്റ്. അതുപോലെ അവൻ തകർന്ന ആകാശത്തുനിന്ന് തകർന്ന് വീണവനെ പോലെ എട്ട് ഭാഗങ്ങളിലൂടെ വളരെ വ്യക്തമായിട്ട് ഖുർആൻ പഠിപ്പിച്ചു തരിക. ഒരു മനുഷ്യന്റെ ജീവിതത്തിലൂടെ ശിർക്ക് കടന്നു വന്നാൽ സൂക്ഷിക്കണം. നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ കുടുംബക്കാരുടെ ജീവിതത്തിലൂടെ, നമ്മുടെ സഹപ്രവർത്തകരുടെ ജീവിതത്തിലൂടെ ശിർക്കിൽ മുഴുകി ജീവിക്കുന്നവരോട് അവർ ആ ശിർക്കിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. ഏറ്റവും നല്ല വാക്കുകളാണ് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന, ഏകനായ ആ റബ്ബിലേക്ക് ക്ഷണിക്കുന്ന വാക്കിലേക്ക് ഉത്തമമായ വാക്കില്ല എന്ന് ഖുർആൻ നമ്മളെ വിളിച്ചു പറയുന്നു. അവരെ കൂടി അതിലേക്ക് ക്ഷണിക്കാൻ പറ്റണം നമുക്ക്. നമ്മളെ ബുദ്ധി, നമ്മളെ കഴിവ്, നമ്മളെ സംസാരശേഷി, നമ്മളെ കാഴ്ച, നമ്മളെ കേൾവി, നമ്മളെ ആരോഗ്യം, നമ്മളെ ആയുസ്, നമ്മളെ സമ്പത്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ചെലവഴിക്കാൻ പറ്റണം. അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഏറ്റവും വലിയ നാവായിട്ട് എന്റെ നാവ് ഉണ്ടാവണം. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന വാക്കുണ്ടാവണം. അള്ളാഹുവിലേക്ക് അടുക്കുന്ന ശരീരമായിട്ട് കൃത്യമായിട്ട് ഉള്ളതിനുമുമ്പിൽ സുജൂദ് ചെയ്യാൻ പറ്റണം. ഖതീബ് വിശദീകരിച്ച വല്ലാത്തൊരു പോയിന്റ് ഉണ്ട്, ചില ആളുകൾക്കൊന്നും കൃത്യമായി നിസ്കരിക്കാൻ പറ്റുന്നില്ല. എന്താണെന്നറിയോ, അവൻ അള്ളാഹിനെ തിരിച്ചറിഞ്ഞില്ല. അള്ളാഹ് അറിയുന്നുണ്ട് അവന്റെ സുജൂദിലുള്ള പ്രാർത്ഥന. അള്ളാഹ് അറിയുന്നുണ്ട് അവൻ സുജൂദിൽ പ്രാർത്ഥിക്കുമ്പോ മലക്കുകൾ പറയത്ര, പടച്ചോനെ നിന്റെ അടിമ നിന്നെ വിളിക്കുന്നു, എന്നോട് പ്രാർത്ഥി, എന്നോട് ചോദിക്കുന്നു പടച്ചോനെന്ന് മലക്കുകൾ മുഴുവനും നമുക്ക് വേണ്ടി പറയത്ര അള്ളാഹിനോട്. അങ്ങനത്തെ ആ വിളിയുടെ അള്ളാഹുവിനെ അള്ളാഹ് കേൾക്കുന്നുണ്ട്, അള്ളാഹുവിനെ അവരെ പ്രാർത്ഥന അവനെ സ്വീകരിക്കുന്നുള്ള ആ ഒരു ചിന്ത അള്ളാഹിനെ തിരിച്ചറിയാത്ത അവസ്ഥയല്ല. അള്ളാഹിനെ തിരിച്ചറിയാൻ പറ്റണം. എന്നിട്ട് മറ്റുള്ളവരെ കൂടി ആ മഹ്വാ അല്ലാർ നരകത്തിൽ അകപ്പതിച്ച് കിടക്കേണ്ട അവസ്ഥയിൽ നിന്ന് കുടുംബക്കാരെ, കൂട്ടുകാരെ, നാട്ടുകാരെ, അയൽവക്കക്കാരെ അവരെ വിളിക്കാൻ പറ്റണം. ഏകദൈവ വിശ്വാസത്തിലേക്ക് അവരെ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അവരെ ഏകദൈവ ആരാധനയെ കുറിച്ച് അവർക്കൊരു ഒരു സി ഡി എങ്കിലും ഒരു മെസ്സേജെങ്കിലും കൈമാറാൻ പറ്റണം. അങ്ങനെ പടച്ചിറപ്പിലേക്ക് അടുക്കാൻ പറ്റണം. പടച്ചിറപ്പിലേക്ക് അടുത്ത് പടച്ചിറപ്പിന്റെ പ്രീതിയും പൊരുത്തവും നേടിയെടുക്കാൻ പറ്റണം. അതിനാകട്ടെ നമ്മുടെ ആരോഗ്യവും, അതിനാകട്ടെ നമ്മൾ സമ്പാദിച്ച സമ്പത്തും, നമ്മളെ ബുദ്ധിയും കഴിവും. അത്തരത്തിൽ പടച്ചിറപ്പിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. പരമാവധി ശിർക്കും ബിദ്അത്തും, അല്ലേ, മതത്തിലില്ലാത്തത് കൂട്ടിച്ചേർത്തുന്ന ബിദ്അത്തും ഖുറാഫാത്തും ജീവിതത്തിലേക്ക് കടന്നു വരാത്ത വിധേന സൂക്ഷ്മത പുലർത്തുക. പ്രവാചകൻ പ്രത്യേകം പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശിർക്ക് അല്ലാണ്ട് ഉരുമ്പരിച്ചു വരും പോലെ എന്നൊക്കെ പറയുന്നുണ്ട് ഖുർആൻ പ്രവാചകൻ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ശിർക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. ആ ശിർക്ക് കടന്നു വരാനുള്ള പഴുതുകളൊക്കെ സൂക്ഷ്മമായി പരിശോധിച്ച് നിരീക്ഷിച്ച്
അതിനെ കൃത്യമാക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമസ്കാരങ്ങളെ സജീവമാക്കുക. സുജൂദുകളിൽ റുക്കുകളിൽ കൃത്യമായി അടച്ചുറപ്പിന് മുമ്പിൽ ആത്മാർത്ഥമായി സുജൂദ് നിർവഹിക്കാൻ ശ്രമിക്കുക. പരസ്പരം ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഒഴിവാക്കി സ്നേഹബന്ധങ്ങൾ പുലർത്തുക. മറ്റുള്ളവർക്ക് കൂടി വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല വിശാലമായ മനസ്സ് നേടിയെടുക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി മയിൽ നിസ്കരിക്കുമ്പോൾ പടച്ചോനെ എനിക്ക് കൂലി കിട്ടണം, അവർക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കണം, വിശാല നമ്മൾ മയിൽ നിസ്കരിക്കാനുണ്ട്. ആ ഒരു ആത്മാർത്ഥമായി മയിൽ നിസ്കരിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പടച്ചിറപ്പിന്റെ അടുക്കാനുള്ള മാർഗങ്ങളാണത്. പടച്ചിറപ്പിന്റെ പ്രീതിയും പുറത്തും നേടിയെടുക്കാനുള്ള മാർഗങ്ങളാണത്. നമ്മൾ ചില തെറ്റുകുറ്റങ്ങൾ പുറത്തു കിട്ടാനുള്ള മാർഗങ്ങളാണത്. അങ്ങനെ ജീവിതത്തെ സംശുദ്ധമാക്കാൻ ശ്രമിക്കുക. പടച്ചിറപ്പ് നമ്മൾ വന്നുപോയ സകലമാന തിന്മകളും പോരായ്മകളും തെറ്റുകുറ്റങ്ങളും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് പടച്ചിറപ്പ് പുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ. പടച്ചിറപ്പേ ജീവിതത്തിൽ ഒരിക്കലും ചെറുക്ക് കടന്നുകൂടാത്ത വിധേന പരിപൂർണമായ വിശ്വാസിയായിക്കൊണ്ട് വിശുദ്ധ ഖുർആന്റെയും തിരുസനത്തിന്റെയും അനുയായിയായിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ള തൗഫീഖ് നൽകി നീ അനുഗ്രഹിക്കണമെന്നതാണ്. പടച്ചിറപ്പേ മറ്റുള്ളവർക്ക് കൂടി മാതൃകയാകുന്ന രീതിയിൽ നല്ല വിവേകത്തോടുകൂടി ജ്ഞാനത്തോടുകൂടി പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും അവർക്കൊക്കെ മാതൃകയാവുന്ന രീതിയിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനുള്ള ആരോഗ്യവും ആയുസ്സും ബുദ്ധിയും കഴിവും നൽകി നീ അനുഗ്രഹിക്കണമെന്നതാണ്.